നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എന്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദ്യമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തങ്ങൾക്കും ആദ്യം ഒരു മുഖവരയാണ്. എന്റെ ചാനല് കട്ട് ചെയ്യാനുള്ള പല മാർഗങ്ങളും പല കുതന്ത്രങ്ങളും ആൾക്കാർ നോക്കുന്നുണ്ട്. എനിക്ക് വിഷയമൊന്നുമില്ല, എനിക്ക് ഒരു വിഷയമില്ല. ചാനൽ ഇത് പോയെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും, സംശയമില്ല. തേരിയ അത് ഉറപ്പിച്ചാണ് പറയുന്നത്, ഏത് രീതിയിലും. അല്ലെങ്കിൽ പിന്നെ വധിക്കണം, എൻ്റെ വായടപ്പിക്കുക. പിന്നെ അനുഭവസ്ഥർ ഈ കമൻറ്റിലൂടെ ഇടുന്നത് മറ്റാരും കാണാതിരിക്കുക. ഇതൊക്കെയാണ് ഉദ്ദേശം. അവരുടെ ഉദ്ദേശശുദ്ധികളൊക്കെ കള്ളൻ കള്ളൻ തന്നെയാണ് എപ്പോഴും. ഒരു സംശയമില്ല, ഒന്നും പഠിക്കാത്തതുകൊണ്ടാണ് കള്ളനാണെന്ന് പറഞ്ഞത്. ഒന്നും, ഒരു സാധനവും, ഒരു മന്ത്രിവിദ്യയോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയാതെ പാരമ്പര്യമായിരിക്കുന്ന ആൾക്കാരുടെ സാധനം അടിച്ചു മാറ്റി. ഇപ്പോഴാണ് ഞാനിത് പറയുന്നത്, കാരണം പറയാനുള്ള സമയമായി തോന്നിയതുകൊണ്ട്. അടിച്ചു മാറ്റിയതിന് ശേഷം വിദ്യകൾ പ്രയോഗിക്കുക. അടിച്ചു മാറ്റിയത് കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാനൊന്നും മിണ്ടത്തില്ല. സംശയം, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ പാരമ്പര്യക്കാർക്കും ഓരോരോരോരോരോ ഇതുണ്ട്. ബ്രാഹ്മണ സായ അങ്ങനെ പിന്നെ ഓരോ ആൾക്കാർക്കും. ഞാൻ പാരമ്പര്യം എന്ന് പറഞ്ഞുള്ളൂ, ഞാൻ ഏത് ജാതിയാണ് ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള ഇതുമില്ല. എനിക്ക് നാനാ ജാതികളും എല്ലാവരും എനിക്കൊരുപോലെ ഉള്ളൂ. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എല്ലാവരും ഒരുപോലെ. അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ച് മനപ്പുറത്ത് ജ്യോതിഷം ചാനലിൽ പോയാൽ ഒരു വിത്തിൻ സെക്കൻഡിൽ അടുത്ത ചാനൽ, ഞാൻ അടുത്ത ചാനൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കും. സംശയമില്ല തേരെ, 100 വട്ടം നിങ്ങളെന്തോ എന്താ പറയുക, എൻ്റെ വായടപ്പിക്കുക. ഞാൻ പറയുന്നതൊന്നും എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുത്ത രക്ഷപ്പെട്ടു. സംശയമില്ലാത്ത തരിക, എന്നെ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് നല്ലതായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മതി വിശ്വസിക്കുക. വിശ്വസിക്കാതിരിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ പറയാൻ പോകുന്നത്, വെള്ളം ജപിച്ചു കൊടുക്കാൻ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള പാരമ്പര്യ വിധേനയുള്ള ഒരു മന്ത്രമാണ് പറഞ്ഞിരുന്നത്. എളുപ്പം പഠിക്കാവുന്ന മന്ത്രമാണ്. ആർക്കെങ്കിലും ഒരു പേടി പേടിയേറ്റി കാലിൽ നീരിങ്ങനൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, ദുഷിച്ച രീതിയിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ ആരെങ്കിലും നേർച്ച നേർന്നാലോ വിളിച്ചൊലി പ്രാർത്ഥന കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ തൊള്ളാചാര സംബന്ധമോ ഏതെങ്കിലും രീതിയിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അതിലൊരു സൽക്കർമ്മമാണ് പാരമ്പര്യ വിധാനമുള്ള. ഒരുപാട് മന്ത്രങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് ക്രിയകളുണ്ട്. അതൊക്കെ തെറ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കള്ളനെ കള്ളൻ എന്ന് ഈ വെട്ടാവളിയനെ അല്ലെങ്കിൽ എക്കാട്ടുമാക്കാനും ഞാൻ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് നോക്കാം. ഓം അടി കെട്ടി മുടി കെട്ടി ബന്ധുവേ കെട്ടി പാമ്പു കെട്ടി ബ്രഹ്മനെ കെട്ടി വിഷ്ണുവേ കെട്ടി വീട്ടിലിരുന്ന കോമരത്തെ കെട്ടി കളത്തകത്തിരുന്ന കന്യാവിനെ കെട്ടി പഹുട്ടൻ ശോമൻ പറമ്പൻ പഹുട്ടൻ ശോമൻ പറമ്പൻ ഇവരു മൂവരും കൂടെ ദുഷ്ടസ്ത്രീയെ കണ്ടു ശപിച്ചാരെ പോലെ ഇക്കളം ആകെ ശപിച്ചു കെട്ടി മിണ്ടാതെ വിറയ്ക്കാതെ കരിങ്കല്ലായിക്കിടക്ക സ്വാഹ. എന്തൊക്കെയാ നമുക്ക് വെള്ളം ചോദിച്ചു കൊടുക്കുക? ഒരുപാട് സംഭവങ്ങളായില്ലേ. കെട്ടിയതെല്ലാം പോലെ ഓം അടി കെട്ടി മുടി കെട്ടി ബന്ധുവെ കെട്ടി പാമ്പ് കെട്ടി ബ്രഹ്മനെ കെട്ടി വിഷ്ണുവെ കെട്ടി വീട്ടിലിരുന്ന കോമരത്തെ കെട്ടി കളത്തകത്തിരുന്ന കന്യാവിനെ കെട്ടി പഹുട്ടൻ ശോമൻ പറമ്പനെ കെട്ടി ഇവര് മൂവരും കൂടെ ദുഷ്ടസ്ത്രീയെ കണ്ട് ശപിച്ചാരെ പോലെ ഇക്കളം ആകെ ശപിച്ചു കെട്ടി മിണ്ടാതെ വിറയ്ക്കാതെ കരിങ്കല്ലായി കിടക്ക സ്വാഹ എന്ന് ഒരു പാത്രം ശുദ്ധജലമെടുത്ത് അല്ലെങ്കിൽ കിണറ്റുവെള്ളം എടുത്ത് നമ്മൾ വാഴ്ത്തുക എന്നൊക്കെ പറയുന്നില്ല, വെള്ളം വാഴ്ത്തുക അച്ഛന്മാരൊക്കെ, നമ്മൾ ആ പുണ്യാഹം മേടിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ അവളെ ഒരു
പാരമ്പര്യ വിധേയത്വമുള്ള ഒരു മന്ത്രമാണ്. പെട്ടെന്ന് ഫലം തരുന്ന പാരമ്പര്യ വിധേയത്വമുള്ള മന്ത്രം താന്ത്രിക രീതിയിലൊക്കെ നമ്മൾ നോക്കുകയും അതിൽ നിന്നും ഫലേച്ച കുറയുമ്പോൾ അതാണ് അറ്റകൈ പ്രയോഗം എന്നൊക്കെ പഴയ കാലത്ത് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സുദർശനം നല്ല രീതിയിൽ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. സുദർശനം സുദർശന ഹോമാനിലും അവരുടെ ക്രിയകളും മറ്റു കാര്യങ്ങളും എല്ലാവരും ഒരുപോലെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ജ്യോതിഷവും മാന്ത്രികവും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇതിനാണെങ്കിലും രാമണസുരൻ്റെ തന്നെയാണെങ്കിലും പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. കുറിച്ചം മുകളോട്ട് കിട്ടുന്നുണ്ട്. കുറിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഭപുല്ലില്ലേ, നാളികേരത്തിൻ്റെ മുകളിൽ വയ്ക്കുന്നതായിട്ടുള്ള കുറിച്ചം മുകളിലോട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ താഴോട്ട് കിട്ടുന്നവരുണ്ട്. നല്ല പൂടുന്നുള്ളിൽ എണ്ണമുണ്ട്, അത് പവിത്രം കിട്ടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വിധാനങ്ങൾക്കും കാര്യമെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ ജാതികൾക്കും പൂടുന്നുള്ളുണ്ടായിരുന്നു. അവരുടെ കർമ്മം വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ഊരണ്ടി വന്നേ. ഇപ്പം ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലെന്നല്ല, 100% വിദ്യയുള്ളവർക്ക് അറിവുള്ളവർക്ക് മന്ത്രി അറിയാവുന്നവർക്കൊക്കെ ഇത് 100% ജ്യോതിഷം അറിയാവുന്നവർക്ക് അറിയാം. അറിയാൻ വയ്യാത്തവരാണ് ഇതൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കളയുന്നത്. ഇന്ന് നമ്മളാരും കണ്ടിട്ടില്ല, ഒരാൾക്ക് മാത്രമേ ഉള്ളെന്ന്. അതുകൊണ്ടാണ് പാരമ്പര്യ വിദ്യ നമ്മൾ പറഞ്ഞിരുന്നത്. എവിടുന്ന് പഠിച്ചാന്ന് സ്വയം നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോ. അല്ല, അതെങ്ങനെ പഠിക്കാൻ നിങ്ങൾ ആലോചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേണ്ട നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.